ഹായ് ഡിയേഴ്സ്, 10-ാം ക്ലാസ്സിന് ശേഷം പ്ലസ് വണ്ണിൽ പ്രവേശനം കാത്തിരിക്കുന്നവരാണ് പലരും. എന്നാൽ ജോലി നേടാൻ കഴിയുന്ന മികച്ച കോഴ്സുകൾ അന്വേഷിക്കുന്നവരും ചെറുതല്ല. 10-ാം ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്ക് തിരിയാതെ ജോലി സാധ്യതയുള്ള പഠിക്കാൻ കഴിയുന്ന ചില കോഴ്സുകളെ പരിചയപ്പെടാം. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ സംബന്ധമായ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച പഠനവും മികവുറ്റ പരിശീലന സൗകര്യവും ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നടത്തുന്ന ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ 9 മാസത്തെ പഠനവും 3 മാസത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും ഉൾപ്പെടെ 1 വർഷം ദൈർഘ്യമുള്ളവയാണ്. വിനോദസഞ്ചാര മേഖലയിൽ ഹോട്ടലുകൾ, ക്രൂയിസ് ഷിപ്പുകൾ, എയർലൈൻ കാറ്ററിംഗ് തുടങ്ങി സ്വദേശത്തും വിദേശത്തും ധാരാളം തൊഴിൽ സാധ്യതയുള്ള ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ബേക്കറി ആൻഡ് കൺഫെഷണറി, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, കാനിംഗ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ എന്നീ കോഴ്സുകൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൊടുപുഴ, ചേർത്തല, കളമശ്ശേരി, തൃശൂർ, പെരിന്തൽമണ്ണ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, ഉദുമ സെന്ററുകളിൽ നടക്കുന്നു. ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ് ശ്രദ്ധിക്കുക കുട്ടികളെ, ഇതാണ് ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓഗസ്റ്റ് 10 വരെയാണ് ഇതിന്റെ അവസാന തീയതി. 13 കേന്ദ്രങ്ങളിലായിട്ടാണ് ഇത് നടക്കുന്നത്. നിങ്ങൾക്ക് ഏത് കേന്ദ്രം വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ വെബ്സൈറ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. 2, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്. ടൈപ്പ് റൈറ്റിംഗും സ്റ്റെനോഗ്രാഫിയും പഠന വിഷയമായി 2 വർഷ ഡിപ്ലോമ കോഴ്സുകൾ കേരളത്തിലെ 17 ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഡിപ്ലോമ നേടുന്നവർക്ക് മികച്ച അവസരങ്ങളുണ്ട്. സർക്കാർ മേഖലയിലെ ഒഴിവുകൾക്ക് പ്ലസ് ടു യോഗ്യതയും കൂടി ആവശ്യമായി വരും. അപ്പൊ ഇതിൽ ജോലി സാധ്യത കിട്ടണമെങ്കിൽ പ്ലസ് ടുവും കൂടി വേണം. പ്ലസ് ടു കഴിഞ്ഞവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെയും വെബ്സൈറ്റ് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ കൂടെ റെഫർ ചെയ്യാവുന്നതാണ്. 3, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കോഴ്സ്. JDC എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന കോഴ്സാണ്. നമ്മുടെ നാടുകളിലെ സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലും ജോലി ലഭിക്കുവാൻ ആവശ്യം വേണ്ട യോഗ്യതയാണ് 10 മാസം ദൈർഘ്യമുള്ള JDC കോഴ്സ്. സംസ്ഥാന സഹകരണ യൂണിയൻ തിരുവനന്തപുരം, കൊട്ടാരക്കര, കോട്ടയം, നെടുങ്കണ്ടം, ചേർത്തല, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലെ സഹകരണ പരിശീലന കേന്ദ്രങ്ങളിലും ആറന്മുള, പാല, നോർത്ത് പറവൂർ, തിരൂർ എന്നീ സഹകരണ പരിശീലന കോളേജുകളിലും ഈ കോഴ്സ് നടത്തിവരുന്നു. ഇതിന്റെ ഫോൺ നമ്പർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിശദ വിവരങ്ങൾക്ക് വേണ്ടി ഈ നമ്പറിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. 4-ാമത്തെ കോഴ്സ്, ഇഗ്നോ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. ഇന്ത്യൻ പാർലമെന്റ് ആക്ടിനാൽ 1985 സ്ഥാപിതമായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കായി 6 മാസം ദൈർഘ്യമുള്ള വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. എനർജി ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, തേനീച്ച വളർത്തൽ, ഹെൽത്ത് കെയർ, ഇൻഫർമേഷൻ ടെക്നോളജി, പെയിന്റിംഗ്, അപ്ലൈഡ് ആർട്സ്, പൗൾട്രി ഫാമിംഗ്, സെറികൾച്ചർ, വാട്ടർ ഹാർവസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങൾ രാജ്യത്താകമാനമുള്ള സ്റ്റഡി സെന്ററുകളിൽ പഠിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിന്റെ ഓൺലൈൻ വെബ്സൈറ്റ് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇത് റെഫർ ചെയ്ത് വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ്. 5-ാമത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ്. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ നടത്തുന്ന 6 മാസത്തെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് ലൈബ്രറിയൻ ഗ്രേഡ് തസ്തികയുടെ അംഗീകൃത യോഗ്യതയാണ്. 41 സീറ്റുകളുള്ള ഈ കോഴ്സിന് 10-ാം ക്ലാസ് ജയിച്ചവർക്ക് അപേക്ഷിക്കാം. പുസ്തകങ്ങളുടെ ലോകത്ത് കരിയർ കെട്ടിപ്പടുക്കാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ കോഴ്സാണിത്. വെബ്സൈറ്റ് അഡ്രസ്. 6-ാമത്തത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി. ഹോമിയോയിലുള്ള കോഴ്സാണ്. ഹോമിയോ ആശുപത്രികൾ സർക്കാർ തലത്തിലും സ്വകാര്യ ക്ലിനിക്കുകളും വളർന്നു വരുന്ന കാലമാണിത്. ഹോമിയോ ഫാർമസികളിലും മറ്റും ജോലി സാധ്യതയുള്ള കോഴ്സാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി. തിരുവനന്തപുരം, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന 1 വർഷ കാലയളവിലുള്ള ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിന് ആകെ 100 സീറ്റുകളാണുള്ളത്. SLC ആകെ മാർക്കിന് അടിസ്ഥാനത്തിലാണ് പ്രവേശനം. LBS സെന്ററാണ് ഇതിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ് ഇതാണ്. ഇപ്പോൾ ഇതിനുള്ള പ്രവേശനം ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞതാണ്.
ഇനി പുതിയ അക്കാദമിക് ഇയറിലേക്ക് വിളിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മൾ വിളിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. 7 ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ്. ആയുർവേദ ആശുപത്രികളിലും അനുബന്ധ ക്ലിനിക്കുകളിലും ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സാണിത്. 10 ക്ലാസ് യോഗ്യതയുള്ളവർക്കായി 1 വർഷ കാലയളവുള്ള ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നടത്തുന്നു. ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ് നോട്ട് ചെയ്യുക. ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. പ്ലസ് ടു കഴിഞ്ഞവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. 8 കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗ്, KGCE എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കോഴ്സാണ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ് എന്നീ ശാഖകളിൽ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് 10 യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സ്വകാര്യ പരിശീലന കേന്ദ്രത്തിൽ പഠനം പൂർത്തിയാക്കി പരീക്ഷ എഴുതാം. ഇതാണ് ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ്. വിശദമായുള്ള വിവരങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 9 കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ, KGTA. ടൈപ്പ്റൈറ്റിംഗ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ലോവർ ആൻഡ് ഹയർ, ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് മലയാളം ലോവർ ആൻഡ് ഹയർ, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഇംഗ്ലീഷ് മലയാളം ലോവർ ആൻഡ് ഹയർ എന്നിവ 1 വർഷം കൊണ്ട് പഠനം പൂർത്തിയാക്കാവുന്ന ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ്. സ്വകാര്യ പഠന കേന്ദ്രങ്ങളിൽ പഠിച്ച് പരീക്ഷ എഴുതിയാൽ മതിയാകും. ടൈപ്പ്റൈറ്റിംഗ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് എന്നിവയോടൊപ്പം പ്ലസ് ടു യോഗ്യതയും കൂടി ഉണ്ടെങ്കിൽ LD ടൈപ്പിസ്റ്റ് തസ്തികയ്ക്ക് അപേക്ഷിക്കാം. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ വെബ്സൈറ്റ് ID ഇതാണ്. ഇപ്പൊ ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വിശദ വിവരത്തിലേക്ക് കടക്കാവുന്നതാണ്. 10 പോളിടെക്നിക് കോളേജുകളിലെ ഹ്രസ്വകാല കോഴ്സുകളുണ്ട്. കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ 10 യോഗ്യതയുള്ളവർക്ക് 2 മുതൽ 6 വരെയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ പഠിക്കാം. ഓട്ടോകാർഡ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, DTP, മൊബൈൽ ഫോൺ സർവീസിംഗ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകൾക്ക് തൊഴിൽ സാധ്യതകൾ ഏറെയാണ്. കൂടാതെ ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് പ്ലാന്റ് ഓപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്, സിവിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, ഇന്റീരിയർ ആർക്കിടെക്ചർ ഡിസൈൻ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എന്റർപ്രൈസസ് നെറ്റ്വർക്ക്, ഫൈബർ ഒപ്റ്റിക്സ് ആൻഡ് ഡിജിറ്റൽ സെക്യൂരിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളും ഇവിടെ പഠിക്കാം. ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തിയ 10 ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ്. ഇപ്പൊ പ്ലസ് ടു തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പ്ലസ് ടു പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്കൊക്കെ തന്നെ ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഈ കോഴ്സുകൾക്കൊക്കെ അപേക്ഷിക്കാം. നമുക്ക് ഏറ്റവും വേഗത്തിൽ ജോലി കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോഴ്സുകളെ കുറിച്ചൊന്നും തന്നെ അധികം കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒപ്പം തന്നെ വിദ്യാഭ്യാസ സംബന്ധപരമായ വാർത്തകൾക്കും അഡ്മിഷൻ കാര്യങ്ങൾക്കും പ്ലസ് വൺ അഡ്മിഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.